السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. അപ്പോൾ നമ്മൾ പറഞ്ഞത് വുളുവിൻ്റെയും കുളിയുടെയും ഷർത്തുകളാണ്. അതിലൊന്നാണ് പറഞ്ഞത് മുത്തലഖായ വെള്ളം. അതിൻ്റെ വിശദീകരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തെ നിബന്ധന, കഴുകപ്പെടുന്ന അവയവങ്ങളുടെ മേലിൽ വെള്ളം ഒലിക്കുക അല്ലെങ്കിൽ വെള്ളം ഒലിപ്പിക്കുക. തൊട്ട് നനച്ചാൽ മതിയാവുകയില്ല. അല്ലെങ്കിൽ ഐസ് കട്ട പോലത്തത് എടുത്തുകൊണ്ട് ശരീരത്തിലിങ്ങനെ ഉരച്ച് എല്ലാ ഭാഗത്തേക്കും വെള്ളം എത്തിച്ചതുകൊണ്ട് മതിയാവുകയില്ല. വെള്ളം ഒഴുകൽ നിബന്ധനയാണ്. ഇത് നമ്മളെല്ലാ കിതാബുകളിലും പറഞ്ഞ ഒരു കാര്യമാണ്, പഠിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇതിനെ ഉബോവിൻ്റെയും കുളിയുടെയും ഒക്കെ ഒരു നിബന്ധനയായി എണ്ണാൻ പറ്റുമോ? അതിലൊരു ശക്തമായ സംശയം ചില കിതാബുകളിൽ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം ഷർത്ത് നിബന്ധന എന്നൊക്കെ പറഞ്ഞാൽ ഒരു സംഗതിയുടെ പുറത്തുള്ളതായിരിക്കണം, അതിനകത്ത് വരാൻ പാടില്ല എന്നർത്ഥം. സത്യത്തിൽ കുളി എന്ന് പറഞ്ഞാൽ എന്താ, നിയ്യത്തോടുകൂടി ശരീരം മുഴുവനും വെള്ളമൊലിപ്പിക്കലാണല്ലോ. അപ്പോൾ കുളിയുടെ ഹഖീഖത്തിൽ വരുന്നതാണ് ഈ വെള്ളമൊലിപ്പിക്കൽ. അതുപോലെ തന്നെ വുളു എന്ന് പറഞ്ഞാൽ നിയ്യത്തോടുകൂടി ചില അവയവങ്ങളിൽ വെള്ളമൊലിപ്പിക്കുകയും ചില അവയവങ്ങൾ തടവുകയും ചെയ്യാം. അവിടെയും വെള്ളമൊലിപ്പിക്കുക, വെള്ളം കൊണ്ട് കഴുകുക എന്നുള്ളത് അതിൻ്റെ ഹഖീഖത്തിൽ പ്രവേശിക്കുന്നു. അതുകൊണ്ട് ഇത് ഷത്റാണ്, ഷർത്തല്ല. വുളുവിൻ്റെ ആവട്ടെ കുളിയുടെ ആവട്ടെ അതിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഇതിനെ നിബന്ധനയിൽ എണ്ണിയത് ശരിയായില്ല. അതെങ്ങനെ ശരിയാവുമെന്ന് സംശയം ഉന്നയിച്ചിട്ടുണ്ട്. ആ സംശയത്തിന് ഒരു ദഫ് നിഹായയിലും ഇംദാദിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും സംശയം വീണ്ടും അവിടെ നിലനിൽക്കുകയാണ്. കാരണം അവിടെ പറഞ്ഞ മറുപടി, ഉസിൽ എന്ന വാക്കിനെ ചിലപ്പോൾ നെളുഹിൻ്റെ മേലും പറയാറുണ്ട്. അപ്പോൾ വെള്ളം ഒലിക്കുക എന്നുള്ളത് നിബന്ധനയായിട്ട് വേറെ പറയേണ്ടതുണ്ട്. ഉസിലിൻ്റെ മഫ്ഹൂമിൽ എന്തു വരുന്നില്ല, വെള്ളം ഒലിപ്പിക്കുക എന്നുള്ളത് വരുന്നില്ല. നെളുഹിനും ഉസിൽ എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ഗസ്ല് എന്ന് പറയാറുണ്ട്. പക്ഷേ അങ്ങനെ ഏതെങ്കിലും അർത്ഥത്തിന് പറയുന്ന മുത്തലഖായ ഗസലിനെ കുറിച്ചല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഷറഇൽ ഒരു ഹഖീഖത്തുള്ള ഷറഇയായ വുളു, ഷറഇയായ കുളി വ്യക്തമായി നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. ആ നിർവചിക്കപ്പെട്ട വുളുവിലും കുളിയിലും ഈ ഗസല് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ പറഞ്ഞ മറുപടിക്ക് ശേഷവും ഈ സംശയം അവിടെ നിലനിൽക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു നിബന്ധന, വെള്ളത്തെ പകർച്ചയാക്കുന്ന വസ്തുക്കൾ അവയവത്തിൽ ഇല്ലാതിരിക്കുക എന്നതാണ്. വെള്ളത്തെ ഉപയോഗശൂന്യമാക്കി തീർക്കുന്ന തരത്തിൽ പകർച്ചയുണ്ടാക്കുന്ന സാധനങ്ങൾ, ഇപ്പോൾ ഉദാഹരണമായി കയ്യിൽ സോപ്പ് തേച്ച്, സോപ്പ് തേച്ച ആ കയ്യിലേക്ക് വുളുവിൻ്റെ ഉദ്ദേശത്തോടുകൂടി വെള്ളമൊഴിച്ചാൽ ആ വെള്ളം സോപ്പുമായി ടച്ച് ചെയ്ത് സോപ്പ് വെള്ളമായി തീരുന്നു. അത് മാവും മുത്തലഖിൻ്റെ പരിധിയിൽ നിന്ന് പുറത്തു പോകുന്നു. ആ ശുദ്ധീകരണം സ്വഹീഹാവാതെ വരും. അപ്പോൾ വെള്ളം പകർച്ചയാക്കുന്ന സാധനങ്ങൾ അവയവത്തിൽ ഉണ്ടാവരുത്. മറ്റൊരു നിബന്ധന, വെള്ളം ചേരുന്നതിന് തടസ്സമാകുന്ന വസ്തുക്കളും ശരീരത്തിലില്ലാതിരിക്കുക എന്നതാണ്. മെഴുക്, പൈൻ്റ് പോലെയുള്ളത്, മഷി. മഷിയുടെ തടിയാണെങ്കിലാണ് കുഴപ്പം, മഷിയുടെ അസർ മാത്രമാണ്, തടിയൊക്കെ നീങ്ങിപ്പോയി അസർ മാത്രം, ആ കളർ മാത്രമാണെങ്കിൽ വിരോധമില്ല. നമ്മൾ മൈലാഞ്ചി ഇട്ട് മൈലാഞ്ചിയെ കഴുകിക്കളഞ്ഞാൽ ആ ചുവപ്പ് കളർ അവിടെ അവശേഷിക്കുമല്ലോ, അത് വിരോധമില്ല എന്ന് വ്യക്തമായി ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എണ്ണ ശരീരത്തിലുണ്ടായി, എണ്ണയുടെ മേൽ തട്ടിത്തെറിക്കുകയാണ് വെള്ളം, അവിടെ ഉറച്ചു നിൽക്കുന്നില്ല, എന്നാലും വിരോധമില്ല എന്നാണ്. പക്ഷേ ആ ഒഴിക്കുന്ന വെള്ളം ശരീരത്തിൽ ടച്ച് ചെയ്യണം. ശരീരത്തിൽ ടച്ച് ചെയ്യാത്ത വിധം തട്ടിത്തെറിച്ചാൽ അതുകൊണ്ട് വുളു സഹീഹാവുകയില്ല എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നഖത്തിൻ്റെ അടിയിലുള്ള അഴുക്കുകൾ, അതും നീക്കം ചെയ്യപ്പെടേണ്ടതാണ്.
വെള്ളം ചേരുന്നതിന് തടസ്സമായാൽ വുളു സഹീഹായ ആവാതെ വരും. എന്നാൽ നഖത്തിൻ്റെ അടിയിലുള്ള അഴുക്കിനെ കുറിച്ച് ഖിലാഫുണ്ട്. ചില പണ്ഡിതന്മാർ അത് വിരോധമില്ല എന്ന് ഇമാം ഗസ്സാലി റളിയല്ലാഹുവിനെ പോലുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്. എന്നാലും പ്രബലമായ അഭിപ്രായം അതൊക്കെ സുഹത്തിന് വിലങ്ങുന്ന കാര്യമാണ് എന്നാണ്. ഇബാദത്തിൻ്റെ കാര്യമായതുകൊണ്ട് കൂടുതൽ സൂക്ഷ്മത പാലിച്ച് എല്ലാ ഇമാമുകാരുടെയും പണ്ഡിതന്മാരുടെയും അഭിപ്രായമനുസരിച്ച് സ്വഹീഹാണ് എന്നുറപ്പുള്ള ഒരു ത്വരീഖാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അഞ്ചാമത്തെ നിബന്ധന, മൂത്രവാർച്ച പോലെയുള്ള നിത്യ അശുദ്ധിയുള്ളവർക്ക് സമയമാവുകയും സമയമായെന്നറിയുകയും ചെയ്യുക. ഏത് നിസ്കാരത്തിന് വേണ്ടിയാണോ ഈ നിത്യാശുദ്ധിക്കാരൻ വുളു എടുക്കുന്നത്, ആ നിസ്കാരത്തിൻ്റെ സമയമാവുകയും അതായി എന്ന് ലന്ന് ചെയ്യുകയും ചെയ്തതിന് ശേഷം വുളു എടുത്താൽ മാത്രമേ ആ വുളു സ്വഹീഹാവുകയുള്ളൂ. തയമ്മും ചെയ്യുന്ന ആളുകൾക്കും ഈ പറഞ്ഞ നിബന്ധന ബാധകമാണ്. ഒരു മയ്യത്ത് നിസ്കാരത്തിന് വേണ്ടി ഇവർ വുളു ചെയ്യുകയാണെങ്കിൽ ആ മയ്യത്തിനെ കുളിപ്പിച്ചിരിക്കണമെന്നത് നിബന്ധനയാണ്. കാരണം മയ്യത്തിനെ കുളിപ്പിക്കുമ്പോഴാണ് ആ മയ്യത്തിൻ്റെ മേലുള്ള നിസ്കാരത്തിൻ്റെ സമയം ദാഖിലാകുന്നത്. കുളിപ്പിച്ചാൽ മതി, കഫൻ ചെയ്യണമെന്നില്ല. കഫൻ ചെയ്യാതെയും നിസ്കരിക്കാം, കറാഹത്താണെങ്കിൽ പോലും. കുളിപ്പിക്കുന്നതിനോടുകൂടി നിസ്കാരത്തിനുള്ള സമയമാകും. ഇനി ദാഇമുൽ ഹദസായ ആൾ ഖത്തീബാണെങ്കിൽ, ജുമുഅക്ക് ഖുതുബ നിർവഹിക്കുന്നയാളാണെങ്കിൽ, അയാൾ രണ്ട് ഖുതുബകൾക്ക് വേണ്ടി വുളു ചെയ്യണം. ഖുതുബ നിർവഹിച്ചതിന് ശേഷം നിസ്കാരത്തിന് വേണ്ടി വേറെയും വുളു ചെയ്യേണ്ടതുണ്ട്. തയമ്മും ചെയ്യുന്നവരും ഇങ്ങനെ തന്നെയാണ്. രണ്ടും വേറെ വേറെ ഫർളുകളാണ്. അതേസമയം ജുമുഅക്ക് വന്ന ഖത്തീബ് അല്ലാത്തവരുടെ കൂട്ടത്തിൽ ദാഇമുൽ ഹദസ് ഉണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഖുതുബകൾക്കും നിസ്കാരത്തിനും വേണ്ടി ഒരൊറ്റ വുളു മതിയാവുന്നതാണ്. ഈ കാര്യം ഫത്വുൽ മുഈനിൽ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു നിബന്ധനയാണ് അന്നഖാഉ മിനൽ ഹൈളി വൻ നിഫാസി, ഹൈളിൽ നിന്നും നിഫാസിൽ നിന്നും ശുദ്ധിയാവുക. ഹൈളും നിഫാസും മുറിഞ്ഞതിന് ശേഷം മാത്രമേ വുളുവും കുളിയും സ്വഹീഹാവുകയുള്ളൂ. അതല്ലാതെ ത്വഹാറത്ത് വരുത്തുന്നത് ഹറാമാണ് എന്നാണ്. ഇവിടെ ചിലർ ഇഷ്കാലാക്കിയിട്ടുണ്ട്, ഹൈള് രക്തം പുറപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ കുളി സഹീഹാവാത്തതുപോലെ മനിയ്യ് പുറപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും കുളി സഹീഹാവുകയില്ലല്ലോ, അപ്പോൾ അതിൽ ഹൈളിനും നിഫാസിനും പ്രത്യേകതയൊന്നുമില്ലല്ലോ എന്ന്. പ്രത്യേകതയുണ്ട് എന്നാണ് മറുപടി. കാരണം മനിയ്യ് പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കുളി സഹീഹാവില്ല, പക്ഷേ അത് നിന്ന് കഴിഞ്ഞാൽ കുളി സഹീഹാവും. എന്നാൽ ഹൈള് പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ വേള മാത്രമല്ല, ഹൈളിലുണ്ടാകുന്ന ഇടവേളകൾ, രക്തമില്ലാത്ത സമയങ്ങൾ, ഇപ്പോൾ 4 ദിവസമോ 8 ദിവസമോ ഹൈളുണ്ടാകുന്ന ഒരു പെണ്ണിന് ഇടയിൽ മണിക്കൂറുകൾ അല്ലെങ്കിൽ 1 ദിവസം 2 ദിവസം ഒക്കെ രക്തമില്ലാത്ത സമയങ്ങളുണ്ടാവും. ആ സമയത്തും ഈ ത്വഹാറത്ത് സ്വഹീഹാവുകയില്ല എന്നാണ്. ഹൈളിൻ്റെയും നിഫാസിൻ്റെയും ദാത്തിനോട് തന്നെ ത്വഹാറത്ത് എതിരാകുന്നു. അതുകൊണ്ട് ഹൈള് നിഫാസിനെ തൊട്ട് ശുദ്ധിയാവുക എന്നത് ത്വഹാറത്തിൻ്റെ ഒരു നിബന്ധനയാണ്. ഇത് അശുദ്ധിയെ ഉയർത്തുക എന്ന നിലയ്ക്ക് ചെയ്യുന്ന ത്വഹാറത്തിനാണ് ഈ നിബന്ധന ബാധകമാവുക. അതേസമയം അശുദ്ധിയെ ഉയർത്തലല്ലാത്ത ചില ഫായിദകൾക്ക് വേണ്ടിയുള്ള ത്വഹാറത്തുകളുണ്ട്. ആ ത്വഹാറത്തുകൾ ഈ സ്ത്രീകൾക്കും സുന്നത്ത് തന്നെയാണ്. ഉദാഹരണമായി ഹജ്ജിൻ്റെ വേളയിലുള്ള കുളികൾ. വുളുവിനെ കുറിച്ച് ബാഫലിൻ്റെ ഷർഹയിൽ ഇബ്നു ഹജർ എന്നവർ പറഞ്ഞതായി കാണാം. വുളു ഈ സമുദായത്തിൻ്റെ ഖസായിസിൽപ്പെട്ടതാണ്. ബിൻ നിസ്ബത്തിൽ ബഖിയത്തിൽ ഉമമി ലാലി അമ്പിയായി, മറ്റു സമുദായങ്ങളെ അപേക്ഷിച്ച് ഈ സമുദായത്തിൻ്റെ സവിശേഷതകളിൽപ്പെട്ടതാണ്, അമ്പിയാക്കളുടേതല്ല. അപ്പോൾ മുൻകഴിഞ്ഞുപോയ അമ്പിയാക്കൾക്ക് വുളു ഉണ്ടായിരുന്നു, എന്നാൽ മുൻകഴിഞ്ഞ സമുദായങ്ങൾക്ക് വുളു ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞതായി കാണാം. അമ്പിയാക്കൾക്ക് വുളു ഉണ്ടായിരുന്നു എന്ന് പറയാൻ കാരണം
ഹദീസിലുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുളു ചെയ്തു ശേഷം പറഞ്ഞു, ഹാദാ വുളു ഈ വുളു ഉല്ലംബിയ ഇമിൻ കബിലി, ഇത് എൻ്റെ വുളു ആണ്, എനിക്ക് മുമ്പ് കഴിഞ്ഞ അമ്പിയാക്കളുടെയും വുളുവിൻ്റെ രൂപമാണ്. പക്ഷേ സമുദായങ്ങൾക്ക് ഈ വുളു ഇല്ലായിരുന്നു എന്ന് പറയുന്നതിൽ സംശയമുണ്ട്. കാരണം സ്വഹീഹുൽ ബുഖാരിയിൽ സാറ റളിയല്ലാഹു അൻഹയുടെ കിസ്സയിൽ കാണാം, അവരെ ഉപദ്രവിക്കാൻ ആ രാജാവ് വന്ന സംഭവത്തിൽ അന്നൽ മരിക്കലമ്മ ഹമ്മ ബിദ്ദുനുബി മിൻഹ കാമത് തതവല്ലോ വതുസല്ലി, അവിടെ അവർ വുളു എടുക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ജുറൈജ് എന്നവരുടെ കിസ്സയിലും കാണാം, കാമ ഫതവല്ല വസല്ല. അപ്പോൾ പിന്നെ അതിനൊരു ജവാബ് കിട്ടണം. അതിനൊരു ജവാബായിട്ട് പറയപ്പെട്ടത്, ഈ പ്രത്യേക തരത്തിലുള്ളതായ വുളു, അതായത് ഉറുറത്തും തഹജീലും ഉൾപ്പെടുന്ന മുഖവും കൈകാലുകളും നീട്ടിക്കഴുകുന്ന കയറ്റിക്കഴുകുന്ന ആ പ്രത്യേക സൂറത്ത്, അത് ഈ സമുദായത്തിൻ്റെ ഹസായിസ് എന്നായിരിക്കാം ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഒരു ഹദീസിലുണ്ടല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ഇഖ്വാനിനെ കാണാൻ വേണ്ടി ആഗ്രഹം പ്രകടിപ്പിച്ചു. സ്വഹാബാക്കൾ ചോദിച്ചു, ഞങ്ങൾ അങ്ങയുടെ ഇഖ്വാനല്ലേ? അപ്പോൾ അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ എൻ്റെ അസ്വഹാബാണ്, എൻ്റെ ഇഖ്വാന് ഇതുവരെ വന്നിട്ടില്ലാത്തവരാണ്. അപ്പോൾ ഇതുവരെ വന്നിട്ടില്ലാത്ത തൻ്റെ ഉമ്മത്തികളെ എങ്ങനെയാണ് അങ്ങ് തിരിച്ചറിയുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോൾ, കറുത്തതായ കുതിരകളുടെ ഇടയിൽ മുഖം വെളുത്തതായ കുതിരകളുണ്ടെങ്കിൽ അതൊരാൾക്ക് തിരിച്ചറിയാൻ കഴിയില്ലേ എന്ന് പറഞ്ഞതായി കാണാം. അതുപോലെ യുദ്ഔന ഉറും മുഹജ്ജലീൻ, ഉറും മുഹജ്ജലീങ്ങളായിട്ട് മുഖവും കൈകാലുകളും വെളുത്തവരായിട്ട് നാളെ പരലോകത്ത് വിളിക്കപ്പെടും, പുനർജീവിപ്പിക്കപ്പെടും എന്നൊക്കെ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം അതിനെക്കുറിച്ച്, സീമാലക്കും ലൈസത്തിൽ അഹദീൻ, അതായിരിക്കും നിങ്ങൾക്കുള്ള ഒരു അടയാളമാണ്, അത് മറ്റാർക്കും ഉണ്ടാവുകയില്ല. ലായ തീ അഹദും മിനൽ ഉമമി കദാലിക്ക എന്ന് തൊഹാബി റിപ്പോർട്ട് ചെയ്തത് കാണാം. സമുദായങ്ങളിൽ നിന്ന് ഒരുത്തരും ഈ രൂപത്തിൽ വരികയില്ല. അപ്പോൾ ഈ ഉറത്തും തഹജീലും ഉൾപ്പെടുന്ന പ്രത്യേക കൈഫിയത്ത്, അതായിരിക്കാം ഈ ഉമ്മത്തിൻ്റെ ഹസായിസ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ സ്വഹിയാവുകയില്ല, വുളു എന്ന സംഗതി കഴിഞ്ഞുപോയ അമ്പിയാക്കൾക്കും അവരുടെ സമുദായങ്ങൾക്കും ഉണ്ടായിരുന്നു എന്നാണ് ഹദീസുകളിൽ നിന്ന് വ്യക്തമാകുന്നത്.